ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ശ്രീ സ്പിങ് വേൾഡ്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ രാവിലെ പോയായിരുന്നു. അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അതിൻ്റെ ബാക്കിയാണിത്. അപ്പം ചേട്ടൻ ഇന്ന് എനിക്ക് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണേ. എന്നെ അമ്മയും അച്ഛനും തക്കുടുവിനെയും ചേർത്തലേ കൊണ്ടാക്കണം, എന്നിട്ട് വേണം എറണാകുളത്ത്. സുൽത്താൻ ടു ഫൈൻഡ് റൈറ്റ് വേ, ഗെറ്റ് 5% ഓഫ് ഉണ്ട് കേട്ടോ. അപ്പൊ സുൽത്താനെ വഴി കാണിക്കുകയാണെങ്കിൽ 5% ഓഫ് ഉണ്ടെന്നാ. എവിടെയാ, ഡെക്കാത്ലോണിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലിൽ കയറിയേ. സുൽത്താൻ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം എറണാകുളത്ത് പോകാൻ. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണേ. ഞാൻ തലശ്ശേരി ദം ബിരിയാണി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ എന്താ തൈര്, പിന്നെ അച്ചാർ, പിന്നെ ഒരു പപ്പടം, പിന്നെ കണോ ഫ്രൈ ചേട്ടനെ നിന്ന് അടിച്ചു മാറ്റിയതാണേ. ചേട്ടന് ചട്ടി ബിരിയാണി അല്ലേ ഏട്ടാ, ഒരു പപ്പടം, പിന്നെ കൂട്ടുകറി, പിന്നെ മസാല ചോറല്ലേ, പിന്നെ ഇതെന്താ സംഭവം, ഇത് പുളിശ്ശേരിയോ എന്തോ, എങ്ങനെയുണ്ട്, നല്ലതാണോ? എല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞു, നടക്കാൻ പറ്റുമോന്നറിയില്ല. ഈ ബില്ല് കിട്ടിയിട്ടുണ്ട്. ബില്ല് വരുന്നത് ഇപ്പം സ്പെഷ്യൽ സംഭവമാണ്, നല്ല രസമുണ്ട്. പണ്ട് രാജാക്കന്മാർ ദൂതൊക്കെ അയക്കുന്ന പോലെ ഒരു എന്താ പറയുന്നത്, സന്ദേശമൊക്കെ അയക്കുന്ന പോലെ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത് ബില്ല്. ഇതാണ് ഇവിടുത്തെ ബില്ല്, ഞാൻ പറഞ്ഞില്ലേ സന്ദേശം പോലെയാണെന്ന്. ഇതാണ്, ഇതിലാണ് ഈ ബില്ല് വന്നത്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, എന്നെ സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്ക് പോവാണേ. വയറൊക്കെ നിറഞ്ഞ ഒരു ഐസ്ക്രീമും കൂടെ വേണമായിരുന്നു കേട്ടാ, നല്ലായിരുന്നേനെ. ഒരു ഐസ്ക്രീം കൂടെ ഉണ്ടായിരുന്നു, നല്ലായിരുന്നേനെ. ഇപ്പൊ വൈറ്റില വഴിയാ പോകണ്ടെന്ന് തോന്നി, എന്തോ സംഭവമാണെന്ന് അറിയില്ല. അവിടെ ചെന്നിട്ട് എന്തായാലും കാണാം. എന്നോട് ഫുഡൊക്കെ നിറയെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു, എന്തെങ്കിലും പണി തരാനായിരിക്കും വിളിക്കുന്നത്. സർപ്രൈസ് തരാന്ന് പറഞ്ഞു കൊണ്ടുവന്ന സ്ഥലം കാണിച്ചു തരാവേ. ബാങ്കിന്റെ അകത്ത് കയറി ഫോമെല്ലാം ഫില്ല് ചെയ്യുവാണ്. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, അപ്പം ഫോമെല്ലാം ഫില്ല് ചെയ്യുക. അപ്പം ഫോമെല്ലാം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോണർ ബേ ബ്ലീഡിംഗ് റൂം എന്ന് പറഞ്ഞ റൂമിലോട്ട് പോയിട്ട് HB ചെക്ക് ചെയ്യണമായിരുന്നേ. അവിടെ തന്നെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലേഡീസിനൊക്കെ ഇവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ താഴെയാണേ. അപ്പോൾ HB ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ HB എല്ലാം ചെക്ക് ചെയ്തു, കയ്യിലൊരു കുത്തു കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുവാണേ. അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് അവർ പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്, അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പോവാണേ. അവർ വിളിച്ചു, എന്നിട്ടൊരു ബെഡിൽ കിടത്തിയിട്ട് സൂചി കുത്താൻ പോവാണേ. ചെറിയ പേടിയും ടെൻഷനൊക്കെ ഉണ്ട്, ആദ്യമായിട്ടല്ലേ കിട്ടുന്നത്, അതുകൊണ്ട് എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ സൂചിയെല്ലാം കുത്തി, കുഴപ്പമില്ല, ചെറിയ വേദന ഉണ്ടായിരുന്നു, ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന ഉണ്ടായിരുന്നു. അപ്പം ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അവർ കൈ ഇങ്ങനെ മടക്കുകയും തുറക്കുകയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ചെയ്യുവാണ്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ, 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡിയാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ്സ് നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് അവർ പറഞ്ഞു. ബ്ലഡ് എല്ലാം കൊടുത്തു. ഈ ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഫ്രൂട്ടിയും ഒരു ബിസ്ക്കറ്റും കിട്ടിയിട്ടുണ്ടേ. അപ്പം റെസ്റ്റ് എടുക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ഒന്ന് തക്കുവിനെ വിളിച്ചുകൊണ്ട് പോകണം, പോകാൻ വേണ്ടി. ഡൊണേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി, പിന്നെ ഒരു കാർഡ് കിട്ടി. അതിൽ ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ. എൻ്റെ ഓപ്പോസിറ്റീവ് ആണ്, ചേട്ടൻ്റെ എ പോസിറ്റീവ് ആണ്. അപ്പം സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി, ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവാം. ലോകമൊട്ടാകെ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത് മാനവരാശിയുടെ തന്നെ ഒരു അത്യാവശ്യ കാര്യമാണ്. കാരണം രക്തം ലഭിക്കാതെ ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നു. രക്തം എന്ന് പറയുന്നത് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. 5 മുതൽ 6 ലിറ്റർ വരെ രക്തം എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. ഇതിൽ നിന്നും ഒരു 350 ml രക്തമാണ് നമ്മൾ മറ്റൊരാളിന് ദാനം ചെയ്യുന്നത്. ആ ദാനം ചെയ്യുമ്പോൾ, ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോൾ 4 പേരെ നമുക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. അത് 3 മുതൽ 4 വരെ നമുക്ക് ആവറേജ് ആളുകളെ ജീവൻ നിലനിർത്താനായിട്ട് ഇത് ഉപകരിക്കുമെന്നുള്ളത്. പല സന്ദർഭങ്ങളിലും
നമുക്ക് പെട്ടെന്ന് രക്തം ആവശ്യം വരാം, രക്തം ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ രക്തം ആവശ്യം വരാം, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ വരുമ്പോൾ, ഇപ്പം നമുക്കറിയാം ഡെങ്കി ഫീവർ, എലിപ്പനി അങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോഴും രക്തം ആവശ്യം വരാം. ഒരു ആക്സിഡന്റ് കേസിലാണ് പലപ്പോഴും പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രക്തത്തിന് വേണ്ടി ഓടി നടക്കാതെ രക്തബാങ്കുകളിൽ നിന്നും രക്തം ഇപ്പം ലഭ്യമാണ്. രക്തബാങ്കിൽ രക്തം കിട്ടണമെങ്കിൽ അവിടെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല, മറിച്ച് രക്തം ഓരോരുത്തരും ദാനം ചെയ്തെങ്കിൽ മാത്രമേ ആ രക്തം പരിശോധിച്ച് നോക്കി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രക്തബാങ്കുകളിൽ നിങ്ങളുടെ വിലയേറിയ രക്തം നൽകി എല്ലാ ബാങ്കുകളെയും നിങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുക, നിങ്ങൾ തന്നെ മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഇവിടെ അരുണും ശ്രീജയും ഇന്ന് അവരുടെ 5-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഈ ദിവസം അവർ വന്ന് ഇന്ന് രക്തം IMA ബ്ലഡ് ബാങ്കിൽ, കൊച്ചിയിലുള്ള IMA ബ്ലഡ് ബാങ്കിൽ നിന്ന് നൽകുകയാണ്. തീർച്ചയായിട്ടും മഹനീയമായ ഒരു കാര്യമാണ്. മറ്റുള്ളവരും ആ നടപടി അതുപോലെ കണ്ട് മനസ്സിലാക്കി അതുപോലെ നിങ്ങളും ഓരോരുത്തരും ചെയ്യണം എന്ന് വിനീതമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി, നമസ്തേ. ഞങ്ങൾ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്തു, തിരിച്ച് വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ചെന്നപ്പോ തന്നെ ഒരു ബുക്കാണ് തന്നത്, അതിനകത്ത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരെ വായിക്കേണ്ട ഒരു സംഭവമൊക്കെ ഉണ്ട്, നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞ ബുക്കിന്റെ പേര്. അപ്പൊ ഈ ബുക്കൊക്കെ വായിക്കാൻ തന്നു, ഇതൊക്കെ വായിച്ചിട്ട് പിന്നെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഹലോ, മഹാരാജാസ് കോളേജിന്റെ ഫ്രണ്ടിലുള്ള IMA ബ്ലഡ് ബാങ്കിലാണ് ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്. എവരി 3 മന്ത്സ് കൂടുമ്പോഴത്തേക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്നാണ്. അപ്പം ഇനി 3 മാസം കഴിഞ്ഞിട്ട് ഡൊണേറ്റ് ചെയ്യണമെന്നാണ്. പിന്നെന്താ, നല്ല എക്സ്പീരിയൻസ് ആണ്. ചെറിയ വേദന ഉണ്ടായിരുന്നു കേട്ടോ, വേദന ഇല്ലാണ്ടില്ല, വേദന ഇല്ലാതെ ഇല്ല, വേദന ഉണ്ടായിരുന്നു ചെറുതായിട്ട്. ഇങ്ങനെ ചേട്ടൻ ഭയങ്കര സൂചിയോട് ഭയങ്കര പേടിയുള്ള ആളാണ്. ചേട്ടൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര വേദന ആയിരിക്കും. അപ്പം ചെറിയ വേദന ഉണ്ടായിരുന്നു. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് തക്കുടിനെ വീട്ടിൽ നിന്ന്, ചേർത്തല എന്ന് വിളിച്ചിട്ട് വേണം തിരിച്ച് പോകാൻ വേണ്ടി. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് നിന്നും ബ്ലഡെല്ലാം കൊടുത്തു, ക്ഷീണമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. ചോറ് കഴിച്ചോ? ഇലക്കകത്താണോ കഴിച്ച ചോറ്? ഇലക്കകത്ത് കഴിച്ച ചോറ്? എന്ത് മരുന്ന് കറി? മച്ചാല് വെച്ച കഴിച്ചില്ലല്ലോ. എപ്പോഴും മച്ചാല ദോശയുടെ കാര്യം പറയാനേ ഉള്ളത് എനിക്ക്. അല്ലേ, ആരിക്കുട്ടനെ ഏത് കൈ വെച്ചാ കഴിച്ചത്? ആരിക്കുട്ടനെ പിക്ക് ചെയ്തു. ഇനി ഞങ്ങള് അമ്പലപ്പുഴ പോണം, പായസം വഴിപാട് ചെയ്തായിരുന്നു. അപ്പൊ ഇന്ന് വൈകിട്ട് 5 മണിക്ക് 6 മണിക്കുള്ളിൽ വരണം എന്ന് പറഞ്ഞു. ഇപ്പൊ സമയം 5 മണിയായി, എത്തുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് പായസം വാങ്ങിച്ചിട്ട് ആബുവിനെ അമ്മൂമ്മേനെയും വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് തലവടിയിലോട്ട് പോവാൻ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കില് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ ബൈ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കില് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം ബൈ. ആനിവേഴ്സറി ആയതുകൊണ്ട് ചെറിയൊരു കേക്ക് കട്ടിംഗ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ.